ഹലോ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. രാവിലെ മുതൽ ചെറിയുള്ള ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്. രാവിലത്തെ നാസ്ത എന്താണ്, ഉച്ചക്കത്തെ ചോറിന് എന്താണ് എന്നൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. രാവിലെ നാസ്തക്ക് വേണ്ടിയിട്ട് ഞാനിന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് നേരിയ ദോശയാണ്. പച്ചരി വെച്ചിട്ടുള്ള നേരിയ ദോശയില്ല, അതാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് തലേന്ന് 1.5 കപ്പ് പച്ചരി എടുത്ത് വെള്ളത്തിലിട്ടായിരുന്നു. അത് നന്നായിട്ട് കഴുകിയതിന് ശേഷം 1.75 കപ്പ് ചോറും കൂട്ടിയിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചതിന് ശേഷം ഇതുപോലെ നേർങ്ങനെ ചുട്ടെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. രാവിലെ തന്നെ ഒറോട്ടയാണെങ്കിലും പൂരിയാണെങ്കിലും ചപ്പാത്തി ആണെങ്കിലും ഒക്കെ മക്കൾ ചോദിക്കും, ഇതെന്താ ഉമ്മ നേരിയ ദോശ ഉണ്ടാക്കിക്കൂടേനോ. അങ്ങനെ അവർക്ക് വേണ്ടിയിട്ട് അധികം ഇവിടെ ഉണ്ടാവാൻ നേരിയ ദോശയാണ് കേട്ടോ. അങ്ങനെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞ് വേഗം തന്നെ മക്കൾക്കൊക്കെ കൊടുത്തു. അവർക്ക് ഓൺലൈൻ ക്ലാസ് തുടങ്ങാൻ ഏകദേശം സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെ മറ്റേ ഗ്യാസിൽ ചോറിനും വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ദോശയും ചോറൊക്കെ ആയതിന് ശേഷം ഞാൻ നാസ്ത കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു. അപ്പോൾ നമുക്ക് നാസ്ത വെച്ചിട്ട് കാണാം അല്ലേ. അങ്ങനെ നാസ്ത അയച്ചതിന് ശേഷം മക്കൾ ഓൺലൈൻ ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ടിരുന്നു. ഞാനിതേ കണ്ടില്ലേ, ഒരുപാട് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. സോഫമിൽ കുറേ ഇന്നലത്തെ മടക്കി വെക്കാനൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. എല്ലാം ഒന്ന് മടക്കി വെച്ചു, എന്നിട്ട് അടിച്ചു വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ മൊത്തത്തിൽ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ അടിച്ചു വരാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്നുണ്ടോ ക്യാമറയുടെ മുമ്പിൽ ഒരാളിങ്ങനെ ഇരുന്നിട്ടുള്ളത്. ഞാൻ എന്ത് ചെയ്തിട്ടെങ്കിലും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ ആള്. നിങ്ങൾ മുന്നത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, നമ്മുടെ അപ്പൂസും ലാസിയാണ്. ഇത് അപ്പൂസാണ്, ലാസി നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഇനി ഇവരൊക്കെ ആരോളി എന്ന് വിചാരിക്കണ്ട കേട്ടോ. നമ്മുടെ വീട്ടിലത്തെ 2 കുഞ്ഞു കിറ്റൻസാണ്. അവരുടെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് വീഡിയോ കയറി കാണണേ. അങ്ങനെ നമ്മൾ അകടിച്ചു വാരലും ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഉച്ചക്കേക്കുള്ള ചോറ് വെച്ച് വാർത്തിട്ടുണ്ടായിരുന്നു. അതിലേക്കുള്ള കറികളും മറ്റും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോകാം. ഇന്ന് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് മത്തിയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള മത്തിയായിരുന്നു, നല്ല എണ്ണറൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് മത്തി തേങ്ങ അരച്ചിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. അതിന് വേണ്ടിയിട്ട് മത്തിയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങ അരക്കണം. അതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ഇതുപോലെ കട്ട് ചെയ്തിട്ട് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. തേങ്ങ ചിരകാതെ തന്നെ എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ മുന്നേറ്റിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് കയറി കാണണേ. തേങ്ങയിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് നന്നായിട്ട് അരക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് വറവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ക്യാരറ്റും ബീട്രൂട്ടുമാണ് വറക്കാനായിട്ട് ഉണ്ടായിരുന്നത്. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റും ബീട്രൂട്ടും ഒരു ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു ചോപ്പർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വറവിനുള്ളതൊക്കെ റെഡിയാക്കി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കറിക്കുള്ള തേങ്ങ നന്നായിട്ട് അരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മത്തി കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു വലിയ തക്കാളിയും പിന്നെ 2 പച്ചമുളകും കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും 1 നെല്ലിക്കാ വലിപ്പത്തിലുള്ള പുളിയും കൂടെ എടുത്ത് വെള്ളത്തിൽ വെച്ചിട്ട് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിന് അത് ചൂടായി വരുന്ന സമയത്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വെളിച്ചെണ്ണയാണ് നമ്മുടെ മത്തി ചാറ് വെക്കുന്നതിൽ ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് ഉലുവ ഇട്ടിട്ട് പൊട്ടിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് തക്കാളിയും പച്ചമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കാം. നമ്മൾ ഹോട്ടലിന് ചോറ് നേരം കിട്ടുന്ന ആ ഒരു മീൻ കറി ഇല്ല, അതേ ടേസ്റ്റാണ് കേട്ടോ ഇതിന്. ജീരകമൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് ആ ഒരു ഫീലിംഗ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണേ. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഈ സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ പുളിവെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കറി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് മീനിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് മീനിലേക്ക് കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ അരച്ചിട്ടുണ്ടാക്കുന്ന മീൻകറി നമുക്കൊരിക്കലും മൂടി വെച്ചിട്ടുണ്ടാക്കാൻ പറ്റില്ല അല്ലേ. ചിലപ്പോൾ അത് മൂടി വെക്കുമ്പോഴത്തേക്കായിരിക്കും അത് തിളച്ച് മറിയുന്നുണ്ടാവുക. അതുകൊണ്ട് ഞാൻ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് കേട്ടോ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്.
ഈ സമയത്ത് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിട്ട് തോന്നി, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഞാൻ കറിയൊക്കെ മൂടി വെച്ചിട്ടുണ്ട്. നമുക്ക് വറുക്കുന്നതുണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതേപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അത് ചൂടായി വരുന്ന സമയത്ത് അതിൽ കുറച്ച് കടുകിട്ടിട്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ നന്നായി പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് ക്യാരറ്റും ബീട്രൂട്ടും കട്ട് ചെയ്തത് ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ഇട്ട് കൊടുത്തത് തേങ്ങയാണ്. നേരത്തെ കറിക്ക് അരക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയും കുറച്ച് മഞ്ഞളും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ക്യാരറ്റും ബീട്രൂട്ടും ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വറവിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടിച്ച് വെച്ചിട്ട് വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ വറവും കൂടെ ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ പിന്നെ മീൻ പൊരിക്കാൻ കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ ചോറും കറികളൊക്കെ ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇന്നലെ ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന് കുറച്ച് മുളകിട്ട കറി ഉണ്ടായിരുന്നു. അതിന്ന് വറ്റിച്ചിട്ട് ചോറിൻ്റെ കൂടെ കൂട്ടാൻ വേണ്ടിട്ട് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആ ഒരു കറിയും കൂടി ഉണ്ടായിരുന്നു നമുക്ക് ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഉച്ചക്കത്തെ പണിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് മുറ്റത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നേരം വെറുതെ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഇനി നമ്മളൊക്കെ ചോറ് തിന്നലാണ് കേട്ടോ പണി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. അതുവരേക്കും ബൈ ബൈ.